ആശുപത്രിയിലെ മരണം ആശുപത്രികളിൽ ദിനോറും നടക്കുന്ന മരണങ്ങൾ കാര്യമായ വാർത്തയാണോ വിളക്കണച്ച് കൂരിരുളിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു സംഭാഷണം നമ്മുടെ ആശുപത്രികളിലെ ചെയ്തികളായിരുന്നു ഘോരമായ ഇരുളിൽ നിന്നും അദ്ദേഹം ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവം കേൾക്കണോ ആശുപത്രിയിൽ കിടന്ന ഒരു ശവശരീരത്തെ മറ്റ് ശവങ്ങളുടെ ഇടയിൽ നിന്ന് രണ്ട് ബന്ധുക്കൾ ഏറ്റുവാങ്ങി ശവശരീരത്തെ ടാക്സിയുടെ ബാക്ക് സീറ്റിൽ വളച്ചു കിടത്തിക്കൊണ്ട് അവർ തിരിച്ചു വഴി കുറെ പോകണം മെയിൻ റോഡിൽ നിന്നും പതിനഞ്ചു മൈൽ കഴിഞ്ഞുള്ള കുണ്ടും കുഴികളും നിറഞ്ഞ അപ്രധാനമായ റോഡ് മഴ ഇടികുടുക്കം മിന്നൽ ശവശരീരവുമായുള്ള അസുഖകരമായ യാത്ര ടാക്സി ഡ്രൈവർക്ക് വേഗം അവസാനിപ്പിക്കണം ടാക്സി ചീറി ക്ഡോ ക്ഡോ എന്നുള്ള ശബ്ദത്തോടെ കാറ് കുഴികളിൽ ചാടുകയും കുലുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഴിയിൽ ചാടിയപ്പോൾ ഡ്രൈവറും ബന്ധുക്കളും ഒന്ന് അടുങ്ങി കാരണം ശവശരീരം ഒന്ന് ദീർഘമായി ഞരങ്ങിയോ ഭീതിയോടെ ചെവിയോർത്തുകൊണ്ട് ടാക്സി പതുക്കെ വിട്ടു വീണ്ടും ഒരു കുഴിയിൽ കാറ് ചാടിയപ്പോൾ ശവശരീരം പൊത്തോന്ന് മറിഞ്ഞു വീഴുകയും ദൈവത്തെ വിളിച്ച് കരയുകയും ചെയ്തു വീടെടുത്തപ്പോൾ ദുഃഖത്തോടെ കാത്തിരുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ബന്ധുക്കളുടെ രണ്ടു തോളുകളിലും പിടിച്ചുകൊണ്ട് ശവശരീരം പതുക്കെ പതുക്കെ നടന്നു ചെന്ന് മാതാവിനോട് അവശതയോടെ കഞ്ഞു വേണമെന്ന് പറഞ്ഞു ക്ഷണത്തിൽ കഞ്ഞി തയ്യാറായി അത് ശവശരീരം മാതാവിന്റെ കയ്യിൽ നിന്നും ആർത്തിയോടെ വാങ്ങിക്കുടിച്ചു ഓർക്കുക അങ്ങനെ പത്തു കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധ ഡോക്ടർ മരിച്ചതായി സർട്ടിഫൈ ചെയ്ത ശവശരീരമാണ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഈ ഞാൻ